सत्यमा सत्यं सत्यमा സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് സ്വാഗതം സത്യം മാന്യ പ്രേക്ഷകർക്ക് കർത്താവേശുക്രിസ്തുവിന്റെ അതുല്യമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ ഈ മനോഹരമായ അവസരത്തിൽ നിങ്ങളോടൊന്നിച്ച് ദൈവത്തിന്റെ വചനം പങ്കിടുവാനായിട്ട് ലഭിച്ച അസുലഭമായ ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു മാന്യ പ്രേക്ഷകരുടെ വലിയേറിയ ശ്രദ്ധയെ പുതിയ നിയമത്തിലെ വളരെ പരിചിതമായ ഒരു വേദഭാഗത്തേക്ക് ക്ഷണിക്കുകയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് വായിക്കുന്നു അവൻ യരിഹോവിലെത്തി പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരൻ നിമിത്തം കഴിഞ്ഞില്ല എന്നാറെ അവൻ ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി യേശു ആ വഴി വരികയായിരുന്നു അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി സക്കായിയെ വേഗമിറങ്ങിവ ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു കണ്ടവരെല്ലാം അവൻ പാപിയായോ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പ്രവർത്തനം സക്കായോ നിന്ന് കർത്താവിനോട് കർത്താവേ എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രക്ക് കൊടുക്കുന്നുണ്ട് വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാലുമടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു യേശു അവനോട് ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാണല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു പുതിയ നിയമത്തിലെ വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഈ വേദഭാഗം വായിച്ചിട്ടില്ലാത്തവർ ഈ വേദഭാഗത്ത് നിന്ന് ധാരാളം പ്രസംഗങ്ങൾ കേട്ടിട്ടില്ലാത്തവർ ഒരുപക്ഷെ എന്നെ കേൾക്കുന്നതിൽ വളരെ കുറവാളുകൾ മാത്രമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം വളരെ പ്രസിദ്ധമായ പുതിയ നിയമത്തിലെ ഒരു വേദഭാഗമാണ് ഈ വേദഭാഗം നമ്മൾ വായിച്ച് തുടങ്ങുന്നത് ഇങ്ങനെയാണ് അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ എരിഹോ എന്ന് പറയുന്ന പട്ടണം ഒരു ശാപത്തിൻ്റെ പട്ടണമാണ് അഥവാ ശപിക്കപ്പെട്ട പട്ടണമാണ് യോശുവ ഈ പട്ടണത്തെ ശപിച്ചതായി നാം കാണുന്നു എന്നാൽ ഒന്ന് രാജാക്കന്മാർ ആറിൻ്റെ മുപ്പത്തിനാല് നമ്മൾ വായിക്കുമ്പോൾ ആ ശാപത്തിൻ്റെ ഫലമായി ഈ പട്ടണം പണിയുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു മനുഷ്യൻ്റെ മൂത്ത മകനും ഇളയ മകനും ആ മനുഷ്യനെ നഷ്ടപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ശാപത്തിൻ്റെ പട്ടണമായി കിടന്ന ഈ പട്ടണം ഏറെ കാലങ്ങൾക്ക് ശേഷം ഹരോതി രാജാവിൻ്റെ കാലത്ത് നവീകരിക്കപ്പെടുകയാണ് നവീകരണത്തിൻ്റെ ഭാഗമായി വഴിയോരങ്ങളിലെല്ലാം അത്തിവൃക്ഷത്തിൻ്റെ തൈകൾ നട്ടുപിടിപ്പിച്ചു അത്തിവൃക്ഷത്തിൻ്റെ തൈകൾ വളർന്നു പന്തലിച്ചു യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലമായപ്പോഴേക്കും ഈ അത്തിവൃക്ഷങ്ങളെല്ലാം വളർന്ന് വിശാലമായി അതിൻ്റെ ശാഖകളും ഉപശാഖകളും വഴിയോരങ്ങളിൽ തണൽ വിരിച്ച് മനോഹരമായി നിൽക്കുന്ന കാഴ്ച അത്ഭുതകരമായ കാഴ്ചയായിരുന്നു അങ്ങനെ അതിവൃക്ഷത്തിൻ്റെ തണൽ വീണ് കിടക്കുന്ന വീതിയിലൂടെയാണ് യേശു കർത്താവ് നടന്നു വരുന്നത് അവിടെ വെച്ചാണ് യേശു സക്കായിയെ കണ്ടെത്തുന്നത് സക്കായി യേശുവിനെ കണ്ടെത്തുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ കൂടിക്കാഴ്ച വലിയൊരു സംഭവമായി മാറുകയാണ് ആരാണി സക്കായി എന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഉത്തരങ്ങൾ അല്ലെങ്കിൽ മറുപടി ശക്കായി ഒരു ചുങ്കക്കാരനാണ് ശക്കായി ഉയരം കുറഞ്ഞവനാണ് അവൻ കാട്ടത്തിമേൽ കയറി യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ച് കാട്ടത്തിമേൽ കയറിയവനാണ് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഉത്തരങ്ങൾ എന്നാൽ നാം ഈ വായിച്ച വാക്യം പത്തൊൻപതാം അധ്യായത്തിൻ്റെ ആദ്യത്തെ പത്തു വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ സക്കായിയെ സംബന്ധിച്ച് വളരെ വിശദമായ ചില വസ്തുതകൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും സക്കായിയെക്കുറിച്ച് ഈ വേദഭാഗം പറയുന്നതായ മൂന്ന് വസ്തുതകൾ മൂന്ന് കുറിപ്പുകളായി നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അവതരിപ്പിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് സഖായി സമ്പന്നനെങ്കിലും അസംതൃപ്തനായിരുന്നു എന്തായിരുന്നു സക്കായിയുടെ ജോലി അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എന്തായിരുന്നു അദ്ദേഹം ഒരു ചുങ്കം പിരിവുകാരനായിരുന്നു അതിന് ചരിത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട് നമുക്കറിയാം ഇസ്രായേൽ ജനത യഹൂദാതി എത്രയോ കാലങ്ങൾ വൈദേശിക ആധിപത്യത്തിൻ്റെ കീഴിലായിരുന്നു ഏറ്റവും ഒടുവിൽ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് ഈ ഇസ്രായേൽ ജനത റോമൻ പൗറിൻ്റെ റോമ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തിൽ അവരുടെ ഒരു കോളനിയായി നിലനിന്നിരുന്ന കാലത്താണ് മനുഷ്യപുത്രൻ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ വിദേശാധിപത്യത്തിൻ കീഴിലായിരുന്ന ഇസ്രായേൽ ജനത ആ ജനത ഒരിക്കലും ആ കോളനി ഒരിക്കലും റോമൻ ശക്തിക്കെതിരെ റോമൻ സാമ്രാജ്യ ശക്തിക്കെതിരെ പ്രതികരിക്കാതിരിക്കാൻ തക്കവണ്ണമുള്ള അനേക ട്രിക്സുകൾ ഈ റോമൻ ഗവൺമെൻറ് ഉപയോഗിച്ചതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിലൊന്ന് ഒരു തരത്തിലുമുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ അജിറ്റേഷൻസ് ഉണ്ടാകാതിരിക്കുവാനായിട്ട് ക്രൂശീകരണം എന്ന് പറയുന്ന കടുത്ത വധശിക്ഷ ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ചു രാജ്യദ്രോഹക്കുറ്റം ചുമത്തി ഈ റോമ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിനെതിരെ ശബ്ദിച്ചവരെ ഒക്കെ ക്രൂശീകരിക്കപ്പെടുന്ന ചിത്രം നമ്മൾ കാണുകയാണ് ഏതാണ്ട് റോമ ആയിരുന്ന പീലാത്തോസിൻ്റെ കാലത്ത് മാത്രം അയ്യായിരത്തോളം പേരെ ക്രൂശിച്ചു കൊന്നു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുമാത്രമല്ല ചുങ്കം പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരൊരു വ്യത്യസ്തമായ നടപടിയാണ് സ്വീകരിച്ചത് അതായത് യഹൂദ ഒരിക്കലും റോമ പൗറിനെതിരെ പ്രതിഷേധിക്കാതിരിക്കുന്നതിന് വേണ്ടി യഹൂദന്മാരായിട്ടുള്ള ആളുകളെ തന്നെ ടാക്സ് കളക്റ്റ് ചെയ്യുവാനായിട്ട് അവർ നിയമിച്ചു അങ്ങനെ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുവാൻ നിയമിക്കപ്പെട്ട യഹൂദനായ സക്കായി വളരെ സ്വാതന്ത്ര്യമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് ചുങ്കം പിരിക്കാം ഒരു വിഹിതം സർക്കാരിന് അല്ലെങ്കിൽ റോമൻ ഗവൺമെൻറ്റിന് കൊടുക്കണം എന്നാൽ എല്ലാ സ്വാതന്ത്ര്യമുണ്ട് ചില കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വാങ്ങിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഈ ചുങ്കം പിരിവുകാർക്കുണ്ടായിരുന്നു സക്കായിയും ആ ഗണത്തിൽപ്പെട്ടയാളായിരുന്നു ഞാനൊരു കാര്യം പറയട്ടെ ഇങ്ങനെ യഹൂദ ജാതിയുടെ ഇടയിൽ നിന്ന് ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന യഹൂദനായിട്ടുള്ള ഈ ചുങ്കക്കാരനായ സക്കായി ജനങ്ങളുടെ കണ്ണിലെ കരടായിരുന്നു എന്ന് നമുക്ക് വിശദമായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ചുങ്കം പിരിവുകാരൊക്കെ വളരെ കുറ്റബോധത്തോടെ ജീവിച്ചവരാണ് യോഹന്നാൻ സ്നാനപ്പെടുത്തിയ സമയത്ത് ചുങ്കം പിരിവുകാര് പലരും ചുങ്കക്കാരായിട്ടുള്ള ആളുകൾ പലരും യോഹന്നാൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അവർ അവരെന്ത് ചെയ്യാനും തയ്യാറായിട്ടാണ് യോഹന്നാൻ്റെ അടുക്കൽ ചെന്നത് എന്നാൽ അവിടെ ചെന്ന അവസരത്ത് യോഹന്നാൻ പറഞ്ഞു നിങ്ങളുടെ ജോലിയൊന്നും നിങ്ങൾ ഉപേക്ഷിക്കേണ്ട ന്യായമായ കാര്യങ്ങൾ മാത്രം ചെയ്യുക അന്യായമായി ഒന്നും വാങ്ങിക്കാതിരിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ അതായിരുന്നു ഈ ചുങ്കം പിരിവുകാരനായ സക്കായുടെയും അവസ്ഥ അങ്ങനെ രണ്ടാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയായ ധനവാനായ സക്കായി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത് സർക്കാർ തലത്തിലുള്ള ഒരു നല്ല ജോലിയാണ് ഡിസ്ട്രിക്ട് കമ്മീഷൻ ഓഫ് ടാക്സ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ചീഫ് ടാക്സ് കളക്ടർ എന്ന് പറയാം അപ്പോൾ ധനികനാണ് സർക്കാർ ജീവനക്കാരനാണ് കുടുംബമുണ്ട് സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള സമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു ബട്ട് സ്റ്റിൽ ഹീ വാസ് അൺ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ജോലിയും സൗകര്യങ്ങളും സമ്പത്തും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഈ പണവും പദവിയും അവനെ തൃപ്തിപ്പെടുത്തിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ആത്മാവിൻ്റെ ഒരു കരച്ചിലൊരു ദാഹം സക്കായിയുടെ വെള്ളത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് സക്കായി അന്വേഷണത്തിൻ്റെ പാതിയിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാനൊരു കാര്യം പറയട്ടെ പണവും ഭൗതിക സമ്പത്തുകളും മനുഷ്യനെ തൃപ്തനാക്കുവാൻ പര്യാപ്തമല്ല കാരണം മനുഷ്യൻ ഒരു ആത്മീയ ജീവിയാണ് ആത്മീയ ജീവിയായ മനുഷ്യനെ ആത്മീയ തലത്തിൽ മാത്രമേ സംതൃപ്തിപ്പെടുത്തുവാനായിട്ട് കഴിയുള്ളൂ തലത്തിൽ എത്ര സംതൃപ്തിപ്പെടുത്തിയാലും അവൻ സംതൃപ്തി ഉള്ളവനായിരിക്കേയില്ല നമ്മളിവിടെ കാണുന്ന ഈ സക്കായി അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു പത്തൊൻപതിൻ്റെ മൂന്നാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ യേശുവിനെ കാണുവാനായിട്ട് സക്കായി ആഗ്രഹിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും കേവലം യേശുവിനെ കാണുകയെന്ന് മാത്രമായിരുന്നില്ല ഹി വാസ് വെരി ക്യൂരിയസ് സക്കായുടെ ആ ജിജ്ഞാസയെ ദൈവം ആത്മരക്ഷയ്ക്കായിട്ട് ഉപയോഗിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തെ ഒരു ഹൃദയം ദൈവം എന്നും മാനിക്കുന്ന എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് പത്തൊൻപതിൻ്റെ നാല് നമ്മൾ വായിക്കുമ്പോൾ വളരെ ജിജ്ഞാസയോടുകൂടി യേശുവിനെ കാണുവാനുള്ള ആഗ്രഹത്തോടു കൂടി അവൻ ഓടിച്ചെന്ന് ഒരു കാട്ടത്തിമേൽ കയറി പത്തൊൻപതിൻ്റെ അഞ്ച് നമ്മൾ വായിക്കുമ്പോൾ യേശു ആ വഴി നടന്നു വന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് എന്നിട്ട് യേശു അവനെ വിളിക്കുകയാണ് അവനെ എങ്ങനെയാണ് വിളിച്ചത് ചുങ്കക്കാര എന്നല്ല വിളിച്ചത് യേശു അവനെ വിളിച്ചത് സക്കായിയെ ഒരു ഈ സക്കായിയെ അതുവരെ ആളുകൾ സക്കായി എന്നധികം വിളിച്ചിട്ടുണ്ടാകുകയില്ല സമൂഹത്താൽ വെറുക്കപ്പെട്ടവനായതുകൊണ്ട് ഒരുപക്ഷെ അധികം ആളുകളും അവനെ ചുങ്കക്കാരനെന്നും പാപിയെന്നുമായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം യേശു അവനെ അവൻ്റെ പേർ ചൊല്ലി വിളിച്ചു ഇന്ന് പകൽക്കാരെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിന്നെ സ്നേഹിക്കുന്ന നിൻ്റെ വ്യക്തിപരമായി അറിയുന്ന നിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളത്തിലെ ദാഹത്തെ അറിയുന്ന നിന്നെ പോർ ചൊല്ലി വിളിക്കുന്ന നിൻ്റെ അന്തരാത്മാവിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവനെ പേർ ചൊല്ലി വിളിച്ചു എന്നാൽ പത്തൊൻപതിൻ്റെ ആറ് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം യേശു സഖായയോട് പറയുകയാണ് സഖായോട് പറയുകയാണ് സക്കായിയെ വേഗം ഇറങ്ങി വാ അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി എന്നാണ് നമ്മളവിടെ വായിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ മാനസാന്തരം ഇൻസ്റ്റാൻ്റേനിയസ് ആണ് മാനസാന്തരം എന്ന് പറയുന്നത് പാൻ ചെയ്ത് നടപ്പാക്കുന്ന ഒരു കാര്യമല്ല ഞാൻ അൻപത് വയസ്സ് വരെ ജീവിച്ചിരുന്ന അൻപത്തി ഒന്നാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞ് സംഭവിക്കുന്ന ഒരു കാര്യമല്ല മാനസാന്തരം എന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ ഒരു കാര്യം പറയാ മാനസാന്തരത്തിന് ദൈവകൃപയുടെ ഇടപെടൽ ആവശ്യമാണ് ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുമ്പോഴാണ് മാനസാന്തരം സംഭവിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ നമ്മെ മാടി വിളിക്കുമ്പോൾ നമ്മുടെ അവസരത്തെ മാറ്റിവെക്കുവാനായിട്ട് പാടില്ല ഈ അവസരത്തിൽ ഞാനൊരു കാര്യം സാധാരണ ഞാൻ പറയാറുള്ള ഒരു കാര്യം വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ് ബോംബെയിലെ വളരെ പ്രശസ്തിയായ ഒരു നർത്തകി അവരുടെ മനോഹരമായ ഒരു നൃത്ത പ്രോഗ്രാം ബോംബെ പട്ടണത്തിൽ നടക്കുകയാണ് മൂന്ന് ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന മനോഹരമായ നൃത്തപരിപാടി ആദ്യത്തെ ദിവസം കടന്നു ചെന്നു ധാരാളം ആളുകൾ അവിടെ കടന്നു വന്നു നൃത്തപരിപാടി കഴിഞ്ഞ് അവൾ അവളുടെ ഫ്ലാറ്റിലേക്ക് മടങ്ങി രണ്ടാമത്തെ ദിവസം ചെന്നു ആളുകൾ വളരെയധികം ഉണ്ടായിരുന്നു നൃത്തപരിപാടി വളരെ മനോഹരമായിട്ട് നടന്നു അവൾ വളരെ സന്തോഷത്തോടുകൂടി മടങ്ങിപ്പോകവേ ഒരു സുവിശേഷ സന്ദേശം കേൾക്കുവാനുള്ള അവസരം ലഭിച്ചു അവൾക്കൊരു കാര്യം മനസ്സിലായി ദൈവത്തെ കണ്ടെത്തേണ്ടത് ആവശ്യമാണ് രക്ഷ ആവശ്യമാണ് തൻ്റെ പേരും പ്രശസ്തിയും പദവിയും ഒരു ദിവസം ആറടി മണ്ണിൽ കുഴിച്ചുമൂടേണ്ടി വരുമാകയാൽ ഒരു ജാഗ്രത അവൾക്ക് മനസ്സിലായി അവൾ ആ സുബിശേഷം തീരുന്നത് പറഞ്ഞ കാർ അവിടെ നിർത്തി സുവിശേഷ സന്ദേശം കേട്ടു അതിനുശേഷം അവൾ മടങ്ങിപ്പോയി അവളുടെ ഫ്ലാറ്റിൽ ചെന്ന് അവൾ ഒരു തീരുമാനമെടുത്തു ഒടുവിലത്തെ ദിവസം തൻ്റെ ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങി ഫ്ലാറ്റിൽ വരുമ്പോൾ ഈ കർത്താവിനെ രക്ഷകനായ കർത്താവായിട്ട് സ്വീകരിക്കണം അവൾ തീരുമാനമെടുത്തു ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം സുവിശേഷ സന്ദേശം കേട്ടു മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം അവൾ കടന്നുപോയി മനോഹരമായ നൃത്ത പ്രോഗ്രാം നടത്തി അതിനുശേഷം അവൾ മടങ്ങി വരികയാണ് തൻ്റെ ഫ്ളാറ്റിൽ മടങ്ങി വന്ന് ഈ കർത്താവിനെ രക്ഷകനായി കർത്താവായി സ്വീകരിക്കാൻ ആഗ്രഹിച്ചു മടങ്ങിവരവേ ഒരു കാർ ആക്സിഡൻറ്റിൽ അവളുടെ ജീവൻ എടുക്കപ്പെട്ടു എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവകർമ്മ വ്യാപരിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കുമ്പോൾ സുവിശേഷം കാതുകളിൽ വന്നു മുഴങ്ങുമ്പോൾ അതിനെ വളരെ വിശ്വാസത്തിൻ്റെ കരങ്ങൾ കൊണ്ട് സ്വീകരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് ഇന്ന് കിട്ടുന്ന ദൈവകൃപ ഇന്ന് കിട്ടുന്ന അവസരം നാളെ ലഭിക്കണമെന്നില്ല ഇവിടെ സക്കായുടെ കാര്യത്തിൽ സംഭവിച്ചത് ശ്രദ്ധിക്കുക അവൻ വേഗം സന്തോഷത്തോടെ ഇറങ്ങി വന്നു പത്തൊൻപതിൻ്റെ ആറ് നമ്മൾ വായിക്കുമ്പോൾ സന്തോഷത്തോടെ കൈക്കൊണ്ടു എന്നാണ് അവൻ സന്തോഷത്തോടെ കർത്താവിനെ കൈക്കൊണ്ടു എന്തുകൊണ്ടായിരിക്കും അവൻ സന്തോഷത്തോടെ കൈക്കൊണ്ടത് എന്ന് പറയപ്പെട്ടവരെ ഞാൻ പറയട്ടെ താൻ അതിന് യോഗ്യനല്ല എന്നൊരു ചിന്ത അവനിലുണ്ടായിരുന്നു അവനിൽ മാത്രമല്ല ഒട്ടുമുക്ക് ചുങ്കൻ പിരിവുകാരനും ആ ചിന്തയുണ്ടായിരുന്നു ഇതിൻ്റെ തൊട്ടുപ്രകലത്തിയ അധ്യായം പതിനെട്ടാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ചുങ്കക്കാരൻ്റെയും പരീഷിൻ്റെയും ഉപമ കാണുന്നുണ്ട് ആ ഉപമയിൽ നമ്മൾ കാണുന്ന പരീശൻ തലയുയർത്തി സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ആ ദേവാലയത്തിന്റെ പുറകിൽ ഒരു മൂലയ്ക്ക് നിന്ന് തല ഉയർത്താൻ കഴിയാതെ തല താഴ്ത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാരനെയാണ് നാം കാണുന്നത് അപമാന ഭാരത്താൽ കുറ്റഭാരത്താൽ കുറ്റബോധത്താൽ തല താഴ്ത്തി നിൽക്കുന്ന ചുങ്കക്കാരൻ അവൻ്റെ ജീവിതത്തിൽ ആദ്യമായി അവനെ പേർ ചൊല്ലി വിളിച്ച യേശുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ സന്തോഷത്തോടെ ഇറങ്ങിച്ചെന്നു അവനെ സ്വീകരിക്കുവാൻ യേശു കടന്നു വന്നപ്പോൾ അവൻ സന്തോഷത്തോടെ ഇറങ്ങിച്ചെന്ന് കർത്താവിനെ സ്വീകരിക്കുകയാണ് ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ കുറ്റബോധത്താൽ വേദനയാൽ മുഖം താഴ്ത്തി തല താഴ്ത്തി നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ തല ഉയർത്തുവാൻ ലോകത്തിൽ ഒരു ഒരിശനും കഴിയില്ല അത് സാധിക്കുന്ന സുവിശേഷത്തിനാണ് യേശു കർത്താവാണ് നിങ്ങളുടെ പാപത്തെ കഴുകി നിങ്ങളുടെ കുറ്റം പോക്കി നിങ്ങളുടെ പാപത്തിൻ്റെ കറകളെ കഴുകി നിങ്ങളെ നേരോടെ നിർത്തുവാൻ കുരിഞ്ഞു നിൽക്കുന്നവരെ നേരെ നിർത്തുന്ന ദൈവം അത് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവാണ് സക്കായ് എന്നാദ്യമായി യഥാർത്ഥ ദൈവസ്നേഹം അനുഭവിപ്പാനായിട്ടിടയായി അവൻ സന്തോഷത്തോടെ സ്വീകരിച്ചു നിധി ഒരു മനുഷ്യനെക്കുറിച്ച് മത്തായി പതിമൂന്നിൻ്റെ നാൽപ്പത്തിനാലിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആ നിധി കണ്ടെത്തിയ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ വയലിൽ ഒളിച്ചു വെച്ച നിധിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കണ്ടവൻ മറച്ചു വെച്ച് ഓടിച്ചെന്ന് അവനുള്ളതെല്ലാം വിറ്റ് തിരിച്ചു വന്നിട്ട് അവൻ ആ നിധി സ്വന്തമാക്കുകയാണ് എന്നൊരു സന്തോഷമാണ് രക്ഷയെന്ന് പറയുന്നത് അത് സക്കായി ആദ്യമായിട്ട് അനുഭവിച്ചു ഒന്നാമത്തെ കുറിപ്പ് ഞാൻ അവിടെ വിടുകയാണ് അവൻ സമ്പന്നനെങ്കിലും അസംതൃപ്തനായിരുന്നു രണ്ടാമത്തെ കുറിപ്പ് അവൻ മതവിശ്വാസിയായിരുന്നെങ്കിലും നഷ്ടപ്പെട്ടവനായിരുന്നു ഹി വാസ് റിലീജിയസ് ബട്ട് ലോസ്റ്റ് സഖായി ഒരു യഹൂദനായിരുന്നു നമുക്കറിയാം ലൂക്കസിന് സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ പത്ത് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവയുടെ കാണുന്ന ഉപമ ആ ഉപമയിൽ നമ്മൾ കാണുന്ന ചുങ്കക്കാരൻ യഹൂദനാണ് അവൻ നിൽക്കുന്നത് ദേവാലയത്തിനകത്താണ് പ്രാകാരത്തിലല്ല വിജാതിന് പ്രാകാരത്തിൽ വരെ മാത്രമേ വരാൻ കഴിയുകയുള്ളൂ ഇവിടെ നമ്മൾ കാണുന്നത് ഈ യഹൂദനായ മനുഷ്യൻ ദേവാലയത്തിനകത്ത് നിൽക്കുകയാണ് ഞാൻ ഇവിടെ പറയുന്ന ഈ പത്തൊൻപതാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഈ ചുങ്കക്കാരനും ഒരു യഹൂദനാണ് ദേവാലയത്തിൽ പോകുന്നവനാണ് പ്രാർത്ഥനയുണ്ട് പാട്ടുണ്ട് ആത്മീയ ആചാരങ്ങൾ എല്ലാം ക്രമമായി ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷേ അതിനൊന്നും അവനെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞില്ല അവൻ്റെ അവസ്ഥ നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നുവെന്ന് ദൈവോചനൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു പത്തൊൻപതാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നത് എന്ന് യേശു അവനോട് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു യേശു അങ്ങനെ പ്രഖ്യാപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു എൻ്റെ പ്രിയപ്പെട്ടവർ റിലീജിയസ്മാൻ ആണ് മതാചാരങ്ങളുണ്ട് വിശ്വാസമുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് പാട്ടുണ്ട് എല്ലാമുണ്ട് സ്റ്റിൽ ഹീസ് ലോസ്റ്റ് അങ്ങനെ സംഭവിക്കാം ഞാനൊരു കാര്യം നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് വീണ്ടും ജനിച്ചവരുടെ കൂട്ടത്തിൽ വീണ്ടും ജനിക്കാത്തവരുണ്ടാകാം കാരണം ദൈവത്തിന് മക്കൾ മാത്രമേ ഉള്ളൂ കൊച്ചുമക്കളില്ല ഓരോ വ്യക്തിയും വ്യക്തിപരമായി കർത്താവിനെ സ്വീകരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈ ചുങ്കക്കാരനായ സഖായെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ഇത്തരം മതാചാരങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും അവൻ നഷ്ടപ്പെട്ടവനായിരുന്നു മതവിശ്വാസിയെങ്കിലും നഷ്ടപ്പെട്ട മനുഷ്യൻ മൂന്നാമത്തെ കുറിപ്പിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ് മൂന്നാമത്തെ കുറിപ്പ് ജീവിതം കൊണ്ട് മാനസാന്തരം തെളിയിച്ചവൻ പത്തൊൻപതാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഒരു വലിയ സാക്ഷ്യം നമുക്ക് കാണുവാൻ സാധിക്കും വേറെ ആരുമല്ല സക്കായിയെക്കുറിച്ച് യേശു പറഞ്ഞ സാക്ഷ്യമാണ് മാനസാന്തരം മറ്റുള്ളവർ സാക്ഷ്യപ്പെടുത്തേണ്ടതാണ് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയേണ്ടതാണ് ഇവിടെ പറയുന്നത് സാക്ഷാൽ ദൈവപുത്രനാണ് പറയുകയാണ് ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് വാസ്തവത്തിൽ ഈ ഷക്കായി അബ്രഹാമിൻ്റെ മകനല്ലേ അതെ യഹോദനാണ് ജന്മന അവൻ അബ്രഹാമിൻ്റെ മകനാണ് എന്നാൽ ഇവിടെ യേശു ഉദ്ദേശിക്കുന്നത് നോട്ട് ജനറ്റിക്കലി ബട്ട് സ്പിരിച്വലി പരമ്പരാഗതമായിട്ട് താൻ അബ്രഹാമിൻ്റെ മകനാണോ എന്നല്ല ആത്മീയമായ ഒരു റീബർത്തിലൂടെ ഒരു പുതിയ ജനനത്തിലൂടെ അവൻ അബ്രഹാമിൻ്റെ മകനായി തീർന്നു എന്നു മാത്രമല്ല അവൻ്റെ ജീവിതത്തിൽ രൂപാന്തരം വന്നു എന്ന് മാത്രമല്ല മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ അബ്രഹാമിൻ്റെ സ്വഭാവം ഇവിടെ സഖായിയുടെ ജീവിതത്തിലുടനീളം പിന്നീട് നമ്മൾ കാണുകയാണ് നമ്മളത് കാണുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് അബ്രഹാമിനോട് ദൈവം വാഗ്ദാനം ചെയ്തു നീ ഒരു അനുഗ്രഹമാകും പിടിച്ചു പറിക്കാനായിരുന്ന സഖായി ദേശത്തിനൊരു അനുഗ്രഹമായിട്ട് മാറി അബ്രഹാമിൻ്റെ ഒരു പതിപ്പല്ലേ നമ്മളവിടെ കാണുന്നത് അബ്രഹാം ധനമോഹി ആയിരുന്നില്ല സോതവൻ രാജാവ് വെച്ചുനീട്ടിയ ഓഫർ അവൻ വേണ്ടെന്ന് വെച്ചു നഷ്ടം സഹിക്കുവാൻ മടിയില്ലാത്തവനായിരുന്നു മാത്രമല്ല അബ്രഹാമൻ ലോത്തുമായിട്ടുള്ള ഇടപാടിൽ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം അബ്രഹാം ലോത്തിൽ വിട്ടുകൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു അവിടെയൊന്നും അബ്രഹാമിനെ നാം ഒരു ധനമോഹിയായിട്ട് കാണുന്നില്ല ഇത് തന്നെയല്ലേ നമ്മൾ സക്കായുടെ ജീവിതത്തിൽ കാണുന്നത് അവൻ പറയാണ് ആദ്യം പകുതി ഞാൻ ദരിദ്രക്ക് വിട്ടുകൊടുക്കാം ഇനി വല്ലതും അധികമായി ചതിവായി ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും ഞാൻ കൊടുക്കാം നാല് രക്ഷി മടക്കി കൊടുക്കാം യേശു അവനോട് അങ്ങനെ കൊടുക്കണമെന്നാവശ്യപ്പെട്ടില്ല പക്ഷെ മാനസാന്തരത്തിൻ്റെ ഫലമായി രൂപാന്തരത്തിൻ്റെ ഫലമായി അവൻ അബ്രഹാമിൻ്റെ സ്വഭാവമുള്ളവനായിത്തീർന്നു അതുകൊണ്ട് യേശുവനെ നോക്കിയിട്ട് പറയുകയാണ് ഇവനും അബ്രഹാമിൻ്റെ സന്തതിയാകയാൽ എൻ്റെ പ്രിയപ്പെട്ട ഒരേ വിശ്വാസത്താലും ജീവിതത്തിലെ പ്രവൃത്തിയാലും അവൻ വീണ്ടും ജനിച്ചവനാണെന്നും രക്ഷിക്കപ്പെട്ടവനാണെന്നും അബ്രഹാമിൻ്റെ ആത്മീയമായ അബ്രഹാമിൻ്റെ മകനാണെന്നും സക്കായി തെളിയിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഞാനൊരു കാര്യം പറയാം ജനനം കൊണ്ടല്ല വിശ്വാസം കൊണ്ടും ജീവിതത്തിലെ രൂപാന്തരം കൊണ്ടും നമ്മുടെ രക്ഷയെ നാം തെളിയിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് സഖായ് യേശുവിനെ കാണുവാനായിട്ട് മാത്രമാണ് ആഗ്രഹിച്ചത് അല്ലെങ്കിൽ യേശുവിനെ ഒന്ന് കാണുവാൻ യേശുവിനെ ഒന്ന് മനസ്സിലാക്കുവാൻ സഖായി ആഗ്രഹിച്ചു പക്ഷേ യേശു അവനെ രൂപാന്തരപ്പെടുത്തി അവൻ്റെ ജീവിതത്തിലെ അവസാന ഭാഗങ്ങൾ നമ്മൾ കാണുമ്പോൾ ഒരു വലിയ രൂപാന്തരം സംഭവിച്ച മനുഷ്യനെ നമ്മൾ കാണുകയാണ് സന്തോഷം അസംതൃപ്തനായ യേശുവിൻ്റെ അടുക്കൽ വന്ന ശൂന്യഹൃദയത്തോടെ യേശുവിൻ്റെ അടുക്കൽ വന്ന സൊക്കായി സന്തോഷ പരിപൂർണതയുള്ളവനായി തീരുകയാണ് എന്തെല്ലാം കാര്യത്തിൽ നമ്മൾ ആ സന്തോഷം കാണുന്നുണ്ട് ആ സന്തോഷം നമുക്ക് കാണുവാൻ സാധിക്കും മരത്തിൽ നിന്ന് അവൻ സന്തോഷത്തോടെ ഇറങ്ങി സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊണ്ടു വീട്ടിൽ അവനെ സന്തോഷത്തോടെ യേശുവിനെ സ്വീകരിച്ചു നാലിരട്ടി സന്തോഷത്തോടെ പകരം കൊടുത്തു എത്ര വലിയ ജീവിതം എത്ര വലിയ സന്തോഷമുള്ള ജീവിതം എൻ്റെ പ്രിയപ്പെട്ടവരെ പണ്ടൊരു പ്രഭാഷകൻ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് ഇന്നത്തെ ലോകത്തിൻ്റെ അനു വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് സന്തോഷ ശൂന്യതയാണ് സന്തോഷത്തിന് വേണ്ടി ആളുകൾ ആഗ്രഹിക്കുകയാണ് സന്തോഷം എങ്ങനെ ഉണ്ടാക്കാമെന്ന് പരിശ്രമിക്കുകയാണ് അതിന് കാശ് ചെലവാക്കുകയാണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയാണ് ഫ്രഞ്ചുകാരനായ പാസ്കൽ എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞതുപോലെ ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഈശ്വരൻ്റെ രൂപത്തിലൊരു ശൂന്യതയുണ്ട് ആ ശൂന്യത നികത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ ഭൗതിക വസ്തുക്കൾ കൊണ്ട് അതിനെ നികത്തുവാനും സന്തോഷമുള്ള ഹൃദയമുണ്ടാക്കിയെടുക്കുവാനും കഴിയുകയില്ല ആ ഹൃദയത്തിലേക്ക് സാക്ഷാൽ ദൈവം വരണം യേശു ഇറങ്ങി വരണം സക്കായയുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ് സഖായി യേശുവിനെ സ്വീകരിച്ചു സക്കായയുടെ ജീവിതം അർത്ഥപൂർണ്ണമായി അവന് പണത്തേക്കാൾ വലിയതെന്തോ ഒന്ന് അവൻ കണ്ടെത്തി ഒരു വലിയ നിധി അവൻ കണ്ടെത്തി സന്തോഷത്തിൻ്റെ കാരണം അവൻ കണ്ടെത്തി യേശു അവൻ്റെ ഹൃദയത്തിൽ വന്നു ഹൃദയം രൂപാന്തരപ്പെട്ടു ആ സന്തോഷം അവൻ്റെ കുടുംബത്തിലേക്ക് വ്യാപരിച്ചു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സന്തോഷം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ യേശുവിനെ നിങ്ങളുടെ ഹൃദയം തുറന്ന് നിങ്ങളുടെ അരിമ രക്ഷകനായി കർത്താവായി സ്വീകരിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ സന്തോഷപൂരിതമാക്കുവാൻ യേശുവിന് സാധിക്കും നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ യേശുവിന് സാധിക്കും നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം തരുവാൻ യേശുവിന് സാധിക്കും തല താഴ്ത്തി നിൽക്കുന്ന നിങ്ങളുടെ അവസ്ഥയിൽ നിങ്ങളെ തലയെ ഉയർത്തി പാപഭാരത്താൽ കുറ്റഭാരത്താൽ നിങ്ങളെ തല താഴ്ന്നു നിൽക്കുന്നുവെങ്കിൽ ആ തലയെ ഉയർത്തി നേരെ നിർത്തി നിങ്ങളെ കർത്താവിൻ്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി രൂപാന്തരപ്പെടുത്തുവാൻ യേശുവിന് സാധിക്കും അതാണ് സഖായയുടെ ജീവിതത്തിൽ നടന്നത് ഈ ചിന്ത ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തട്ടെ നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥവും സന്തോഷവും നൽകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ സന്ദേശത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ അത്യവിഷത്തിൻ്റെ തണലിൽ വെച്ച് യേശുവിനെ കണ്ടെത്തിയ സഖായയുടെ ജീവിതത്തെക്കുറിച്ചാണ് നാം കേട്ടുകൊണ്ടിരുന്നത് വളരെ ധനികനായിരുന്ന സഖായി സാമൂഹികമായ ഉന്നത നിലവാരത്തിൽ ജീവിച്ച സഖായി തൻ്റെ ജീവിതത്തിൽ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് ആ വീതിയിൽ വെച്ച് യേശുവിനെ കണ്ടെത്തിയതാണ് സഖായിയുടെ ജീവിതത്തിൽ സമാധാനം കൈവരുവാൻ സന്തോഷം കൈവരുവാൻ ഒരു മാനസാദ്ര അനുഭവത്തിലേക്ക് വരുവാൻ സഖായിയെ സഹായിച്ചത് കർത്താവ് യേശുക്രിസ്തുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലാണ് മനുഷ്യനെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട് ദൈവത്താൽ മാത്രം നകത്തുവാൻ കഴിയുന്ന ഒരു ശൂന്യത എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിലുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് സഖായിയുടെ ജീവിതത്തിലും അത്തരത്തിലുള്ളതായൊരു ശൂന്യത ഉണ്ടായിരുന്നു തനിക്കെല്ലാം ഉണ്ടായിരുന്നു സമ്പത്തുണ്ടായിരുന്നു സാമൂഹിക നിലവാരമുണ്ടായിരുന്നു വരുമാനമുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ തൻ്റെ ജീവിതത്തിൽ ഒരു ശൂന്യത ഉണ്ടായിരുന്നു അത് എന്താണെന്ന് ചോദിച്ചാൽ അതേ താൻ ദൈവത്തെ യഥാർത്ഥമായി അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നാം യഥാർത്ഥമായി ദൈവത്തെ അറിയുകയും ദൈവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ വീതിയിൽ വെച്ച് കണ്ടുമുട്ടുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായിരിക്കുന്ന സന്തോഷം സമാധാനം മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരോട് ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത് നിങ്ങൾ യഥാർത്ഥമായിരിക്കുന്ന ഒരു സന്തോഷം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ സമാധാനം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ സക്കായി തൻ്റെ ജീവിതത്തിൽ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു യേശുവിനെ കണ്ടെത്തി തൻ്റെ ജീവിതത്തിൽ സമാധാനം കണ്ടെത്തി എന്നതുപോലെ പ്രിയപ്പെട്ടവരെ കർത്താവിനെ കണ്ടെത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നൊരു ഹൃദയം കർത്താവിനെ അന്വേഷിക്കുന്നൊരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ആ സന്തോഷത്തിലേക്ക് വരുവാനായിട്ട് കഴിയും അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹത്തോട് ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിലേക്ക് നിങ്ങൾ അടുത്തു വന്നാൽ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കർത്താവ് യേശുക്രിസ്തുവിൽ ഉണ്ട് പ്രിയപ്പെട്ടവരെ ഈ കർത്താവിയിലേക്ക് വരിക കർത്താവിനെ കണ്ടുമുട്ടുക സക്കായയുടെ ജീവിതത്തിൽ വന്നതുപോലെ ഒരു യഥാർത്ഥമായിരിക്കുന്ന മാനസാന്തരം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ അവിടുന്ന് വിശ്വസ്തനായ ദൈവമെന്ന് ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു സക്കായുടെ ജീവിതം വലിയ മാറ്റത്തിന് കാരണമായി തീർന്നു കർത്താവിനെ കണ്ടുമുട്ടിയതാണ് തൻ്റെ ജീവിതത്തിൻ്റെ ആ വലിയ വഴിത്തെരുവിന് കാരണമായി തീർന്നത് തനിക്ക് ഭൗതികമായിരിക്കുന്ന സമ്പത്തുണ്ടായിരുന്നു പണമുണ്ടായിരുന്നു സാമൂഹികമായ നിലവാരമുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ തൻ്റെ ഹൃദയത്തിൽ വലിയൊരു ശൂന്യത സക്കായി അനുഭവിച്ചു എന്നാൽ കർത്താവിനെ കണ്ടുമുട്ടിയ സമയത്ത് തൻ്റെ ജീവിതത്തിൽ വലിയ മാനസാന്തരം ഉണ്ടായി വലിയ സന്തോഷമുണ്ടായി വലിയ സമാധാനം തന്നെ ജീവിതത്തിൽ കൈവന്നു കർത്താവെ അങ്ങനെയൊക്കെ അടുത്തു വരുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ വലിയ സമാധാനം നൽകുന്ന സന്തോഷം നൽകുന്ന മാനസാന്തരത്തിന്റെ അനുഭവങ്ങൾ നൽകുന്ന ഒരു നല്ല ദൈവമായതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവെ ഇന്ന് കേട്ടതായിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ അവരുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കണമേ ആ വചനങ്ങൾ വിശ്വാസമായി പരിണമിക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സക്കായ യേശുവിനെ കണ്ടെത്തിയതുപോലെ ഇന്ന് ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിനെ കണ്ടെത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ യേശുവിനടുക്കിലേക്ക് വന്ന് രക്ഷപ്രാപിക്കുവാൻ പാപമോചനം പ്രാപിക്കുവാൻ ആശ്വാസം കണ്ടെത്തുവാൻ കർത്താവ് സഹായിക്കണം എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ബലഹീനമായിരിക്കുന്ന ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തുന്ന കർത്താവെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അവിടുന്ന് കൃപ വേണ്ടുവോളം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപേ ഗോസ്ബൽ മിനിസ്ട്രീസ് എയ്റ്റി സെവൻ മൈത്രി നഗർ ആശ്രാമം കൊല്ലം ഫോൺ നമ്പർ എയ്റ്റ് വൺ ത്രീ സിക്സ് നയൻ ത്രീ ഡബിൾ സിക്സ് ഫോർ എയ്റ്റ് ഇമെയിൽ ഐ ഡി സത്യം സത്യമായി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിന്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കാണുവാൻ സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സത്യം സത്യം sắp kiếm sắp kiếm hoa